lagi. അയർലൻഡിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് എഴുത്തുകാരുടെ നാടാണിത്. ബർണാഷ, WB Yeats, അതുപോലെ തന്നെ ഡ്രാക്കുള എന്ന സൃഷ്ടി നടത്തിയ ബ്രാം സ്റ്റോക്കർ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് എഴുത്തുകാരുടെ നാട്. അതിനേക്കാളൊക്കെ സൗന്ദര്യമുള്ള കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഓസ്കാർ വൈൽഡിൻ്റെ സെൽഫിഷ് ജയന്റ് എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ള അതേ ഗാർഡനിലാണ് ഇരിക്കുന്നത്. ഈ ഗാർഡനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മൈ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ, നോട്ട് യുവർ ഓൺ ഗാർഡൻ എന്നും ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതി വെച്ച മനോഹരമായ, നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച ആ കഥ എഴുതിയത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഗെയിം എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ബഹളമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതാണ് സെൽഫിഷ് ജയന്റിൻ്റെ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓസ്കാർ വൈൽഡിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഓസ്കാർ വൈൽഡ് ഇങ്ങനെ പാറപ്പുറത്ത് കിടക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഓസ്കാർ വൈൽഡിൻ്റെ വീട്. ആ വീട്ടിൽ നിന്നാണ് ഓസ്കാർ വൈൽഡ് കുട്ടിക്കാലത്ത് ഈ ഗാർഡനിൽ വന്ന് കളിച്ചിരുന്നത്. ആരോ ഒരാൾ ഈ ഗാർഡൻ ഒന്ന് അടച്ചു കെട്ടി, അതിനുശേഷം കുട്ടികൾ കളിക്കരുതെന്ന് പറഞ്ഞ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓസ്കാർ വൈൽഡ് അന്ന് ആ ഒരു സെൽഫിഷ് ജയന്റ് എന്ന് പറയുന്ന ഒരു കഥ എഴുതിയത്. അതുപോലെ തന്നെ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന മനോഹരമായ ഓസ്കാർ വൈൽഡിൻ്റെ കഥ, ഞാനത് വളരെയധികം ഹൃദയത്തിൽ താലൂക്കിരിക്കുന്ന കഥയാണ്. ഈ കഥയൊക്കെ രൂപപ്പെട്ട സ്ഥലമാണ് ഈ അയർലൻഡ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം, അതുപോലെ തന്നെ ഡബ്ലിൻ എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ പ്രദേശം. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മനോഹരമാണ്. തീർച്ചയായിട്ടും ബർണാഷ പോലെയുള്ള ഒരുപാട് എഴുത്തുകാരുണ്ടാവാനുള്ള കാര്യവും ഒരുപക്ഷെ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ഒരു സൗന്ദര്യവും ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയതയും ഒക്കെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ സ്റ്റാച്യു നമുക്കൊന്ന് പോയി കാണാം. ഇതാണ് ഓസ്കാർ വൈൽഡിൻ്റെ സ്റ്റാച്യു. അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന നേരെ മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. 46-ാമത്തെ വയസ്സിലാണ് ഓസ്കാർ വൈൽഡ് മരിച്ചത്. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹം എഴുതി തീർത്ത മനോഹരമായ കഥകൾ ഒരുപാടുണ്ട്. അതിനകത്തൊന്നാണ് ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന കഥ ഞാൻ വായിച്ച് എന്നെ വല്ലാതെ ആകർഷിച്ചതാണ്. ഈ ഓസ്കാർ വൈൽഡിൻ്റെ സ്റ്റാച്യു കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അപാരമാണ്. ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത് ആർഭാടമായി ജീവിച്ച ഒരു പ്രിൻസിൻ്റെ കഥയാണ്, ഒരു രാജകുമാരൻ്റെ കഥ. ആ രാജകുമാരൻ്റെ ജീവിതം മുഴുവൻ പട്ടുമെത്തയിലായിരുന്നു. പക്ഷേ അകാലത്തിൽ ആ രാജകുമാരൻ മരിക്കുകയും രാജകുമാരൻ്റെ ഒരു സ്റ്റാച്യു പട്ടണത്തിന് നടുവിൽ ഒരു ടവറിന് മുകളിലായിട്ട് സ്ഥാപിക്കുകയും ചെയ്തു. ഒരു കൂട്ടം പക്ഷികൾ ഒരു സന്ധ്യയ്ക്ക് പറന്നു പോകുന്നു. ആ പക്ഷികൾക്ക് വിശ്രമിക്കാൻ ഈ സ്റ്റാച്യു ഒരു അഭയകേന്ദ്രമാകുന്നു. പിറ്റേ ദിവസം എല്ലാ പക്ഷികളും പറക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷി മാത്രം ഈ പ്രിൻസിൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോകുന്നു. ആ പക്ഷിയുടെ മുകളിലേക്ക് ഒരു തുള്ളി വെള്ളം വന്ന് വീഴുമ്പോഴാണ് ആ പക്ഷി ഞെട്ടിയുണ്ടായിരുന്നത്. അത് ആകാശത്തേക്ക് നോക്കി, കരമേഘമില്ലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ പ്രിൻസ് സ്റ്റാച്യു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ആ പക്ഷി മുകളിലേക്ക് പകർന്നു വന്നു പ്രിൻസിൻ്റെ ചുവലിരുന്നു കൊണ്ട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ പ്രിൻസ് പറഞ്ഞു, ഞാൻ ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ ആർഭാടമായി ജീവിക്കുന്ന കാലത്ത് ഈ രാജ്യത്ത് ഒരു വേദനയും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ രാജ്യത്ത് എല്ലാ ജനങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. നീ ഒരു ചെറിയൊരു ഉപകാരം ചെയ്യണം. എൻ്റെ ശരീരം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന സ്വർണ്ണ പാളികളെ കൊണ്ടാണ്. എൻ്റെ വാളിൻ്റെ മുകളിൽ മുത്തും പവിഴവുമുണ്ട്. എൻ്റെ കണ്ണുകൾ മരതകമാണ്. നീ ഇതെല്ലാം കൊത്തിയെടുത്ത് ഓരോ പാവപ്പെട്ട വീട്ടിലും കൊണ്ടിടണമെന്ന് പക്ഷിയോട് പറയുന്നു. അങ്ങനെ പക്ഷി രാജകുമാരൻ്റെ നിർദ്ദേശമനുസരിച്ച് ശരീരത്തിലുള്ള സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ മുത്തും മരതകവും പവിഴവുമെല്ലാം ഓരോ വീട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോ വീട്ടിലും കൊണ്ടിടുകയാണ്. അവസാനം രണ്ട് കണ്ണുകൾ പോലും ആ പ്രിൻസ് ദാനം ചെയ്യുന്നു. എന്നിട്ടാണ് ഒരു മേയർ ആ വഴിക്ക് വരികയും വരുന്ന സമയത്ത് ഈ പക്ഷി കാൽച്ചുവട്ടിൽ ചത്തുകിടക്കുന്നത് കാണുന്നതും ചെയ്യുന്നത്. ഈ പക്ഷിയെ ഒരു ബേസ് ബാസ്കറ്റിനകത്തേക്ക് ഇടുന്നു. ഹാപ്പി പ്രിൻസിനെ ഉരുക്കാൻ വേണ്ടി മേയർ ഓർഡർ കൊടുക്കുന്നു. അതിൻ്റെ ഹൃദയം മാത്രം ഒരുക്കുന്നില്ല, കാരണം ആ ഹാപ്പി പ്രിൻസിൻ്റെ ഹൃദയം മുഴുവൻ സേവന മനോഭാവം കൊണ്ട് ദയ കൊണ്ട് അർപ്പിതമായിരുന്നു. ആ ഹൃദയവും പക്ഷിയെയും കൊണ്ട് മാലാഖമാർ ആകാശത്തേക്ക് പറന്നുയരുന്നപ്പോഴാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥയിൽ ഒരു വലിയ പാഠമുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം എന്നുള്ള മനോഹരമായ പാഠം. ആർഭാടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ള കഷ്ടതകളൊന്നും നാം അറിയുന്നില്ല എന്ന മനോഹരമായ പാഠം. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ചേർത്തെഴുതിയ മനോഹരമായ കഥയാണ് ഹാപ്പി പ്രിൻസ്. ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാൻ സാധിച്ചത് വലിയൊരു ജീവിതത്തിലെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.